വിശദമായ വാർത്തകളിലേക്ക്. ആലപ്പുഴ വയലാറിൽ RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാഗംകുളങ്ങരയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ RSS SDPI സംഘർഷത്തിലാണ് വയലാർ സ്വദേശി രാഹുൽ കൃഷ്ണ കൊല്ലപ്പെട്ടത്. 3 SDPI പ്രവർത്തകരും 3 RSS പ്രവർത്തകർക്കും വെട്ടേറ്റിട്ടുണ്ട്. സംഘർഷ സാധ്യതയെ തുടർന്ന് നാഗംകുളങ്ങര മേഖലയിൽ വൻ പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ സാഹചര്യം? ഗ്രീഷ്മ, ഇന്നലെ വൈകിട്ട് 9 മണിയോടുകൂടിയാണ് സംഘർഷമുണ്ടായത്. ഇതിനു മുമ്പ് തന്നെ പ്രദേശത്ത് RSS SDPI പ്രവർത്തകർ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ നിലനിന്നു. ബക്കറ്റ് പിരിവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരം ഒരു വലിയ കൊലപാതകത്തിലേക്കും പരസ്യമായ ഒരു ആക്രമണത്തിലേക്കും എത്തിയതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് ഇരു വിഭാഗങ്ങളും അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങളും അവിടെ ഇതിനുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നടത്തിയിരുന്നു. അതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഇരു കൂട്ടരും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വൈകിട്ട് SDPIയുടെ വാഹന പ്രചരണ ജാഥയും ഉണ്ടായിരുന്നു. പ്രകടനമായി ഇരുകൂട്ടരും എത്തുകയും നടുറോട്ടിൽ പരസ്പരം ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ വയലാർ സ്വദേശി രാഹുലാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഒരു RSS പ്രവർത്തകൻ നന്ദുവാണ്. നന്ദുവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് ഇന്നലെ രാത്രി തന്നെ മാറ്റി. ഇരു വിഭാഗങ്ങളിലും 3 വീതം പ്രവർത്തകർക്കും വെച്ചിട്ടുണ്ട്. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരപ്രകാരം ഈ സംഭവത്തിൽ 7 SDPI പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രേഷ്മ, വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. വേനൽ കടുത്തതോടെ തൊടുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി. നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് കുടിവെള്ളം കിട്ടാതെ ജനം നെട്ടോട്ടമോടുന്നത്. തൊടുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി മാറി. സമീപ പ്രദേശങ്ങളായ പാറക്കടവ്, കൊന്നക്കമല, ചാത്തൻമല എന്നിവിടങ്ങളിലും വേനൽ ശക്തി പ്രാപിക്കുന്നതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പലയിടത്തും പൈപ്പ് പൊട്ടുന്നതാണ് പ്രധാന പ്രതിസന്ധി. കരാറുകാരുടെ സമരം മൂലം പൊട്ടിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ കാലതാമസം നേരിടുന്നതും കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുന്നു. ഓരോ വീട്ടുകാർ 3 മണിക്കൂറൊക്കെ മെനക്കെട്ട് വന്ന് വെള്ളം അടിച്ചാലേ അവർക്ക് വെള്ളം കിട്ടുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും വീട്ടില പ്രത്യേകം കണക്ഷൻ വെച്ചിട്ട് എല്ലാവർക്കും വീടുകളിൽ വെള്ളം കിട്ടത്തക്ക കണക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ MLA വാട്ടർതോറിലെ എഞ്ചിനീയറിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണി മുടങ്ങിയതും ശുദ്ധജലക്ഷാമം ഇരട്ടിയാക്കി. അതേസമയം കുടിവെള്ളം ലഭ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ഉപരോധ സമരം അടക്കമുള്ളവയുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. News 18 തൊടുപുഴ. കൊല്ലം ശാസ്താംകോട്ട തടാക തീരത്ത് തീപിടുത്തം പതിവാകുന്നു. തടാക തീരത്തെത്തുന്ന സാമൂഹ്യ വിരുദ്ധരാണ് ഉണങ്ങിയ പുല്ലിന് തീയിടുന്നത്. ഇതോടെ വിനോദസഞ്ചാരികളടക്കം ഇവിടെയെത്താൻ മടിക്കുകയാണ്. വേനൽക്കാലമായതോടെ ഉണങ്ങി തുടങ്ങിയ പുൽച്ചെടികൾക്കാണ് സാമൂഹ്യവിരുദ്ധർ തീയിടുന്നത്. മണ്ണൊലിപ്പ് തടയാനായി വെച്ചുപിടിപ്പിച്ച മരങ്ങളും കയർ ഭൂവസ്ത്രവും പൂർണ്ണമായി കത്തിനശിച്ച അവസ്ഥയിലാണ്. ഒരു ദിവസം 4 തവണ വരെ തീപിടുത്തമുണ്ടായ സാഹചര്യവുമുണ്ട്. ശാസ്താംകോട്ട ടൗണിൽ തന്നെ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തടാകതീരത്തേക്ക് വാഹനങ്ങൾ എത്താത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തീരത്ത് CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴക്കാലമാകുമ്പോൾ ഒഴുകി തടാകത്തിലേക്ക് ഒലിച്ചിറങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഈ തടാകത്തിൻ്റെ ഫലഭൂയിഷ്ഠമായ ജൈവാവസ്ഥകളൊക്കെ തന്നെ ഈ തീപിടുത്തം കാരണം നശിക്കും. വീണ്ടും നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി വീണ്ടും നമ്മൾ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുകയും ഇത് അടുത്ത ഒരു വേനൽക്കാലമാകുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഫലമായി അഗ്നിക്കിരയാകുകയും ചെയ്യും. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം തടാക തീരത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ഏറെ ബുദ്ധിമുട്ടുന്നു. തീരത്തെ ഏക്കറുകണക്കിന് പ്രദേശത്തെ മരങ്ങളും ചെടികളുമാണ് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ കത്തിയമർന്നത്. News 18 ശാസ്താംകോട്ട. ഇടുക്കി കള്ളിപ്പാറ തോപ്രാംകുടി റോഡ് തകർന്നിട്ട് 3 വർഷമായി. ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നിർമ്മിക്കാൻ അധികൃതർ താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വാത്തിക്കുടി പഞ്ചായത്തിലെ കള്ളിപ്പാറ, ജോസ്പുരം, ദൈവമേട്, കൊന്നക്കാമാലി ഗ്രാമങ്ങളിലൂടെ കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഉൾപ്പെടുന്ന ജനങ്ങളുടെ ഏക സഞ്ചാര മാർഗമാണിത്. 2000-ൽ അധികം കുടുംബങ്ങളുണ്ട് ഇവിടെ. 3 വർഷമായി റോഡ് തകർന്നിട്ട് പഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരിയിലോ സമീപത്തെ പ്രധാന പട്ടണമായ തോപ്രാംകുടിയിലോ എത്തണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല. ഇതൊന്ന് റീടാർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇതിന്റെ പുനരുദ്ധാരണം നവീകരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതുവരെ ആയിട്ട് ഒരു ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ ശ്രദ്ധ ചേർത്തിട്ടില്ല. വലിയ തുക മുടക്കി ഓട്ടോറിക്ഷയിൽ വേണം ജനങ്ങൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാൻ. എന്നാൽ റോഡ് തകർന്നതിനാൽ
ഓട്ടോ വിളിച്ചാൽ സമയത്ത് എത്തുകയുമില്ല. റീബിൽഡ് കേരള പദ്ധതിയിൽ റോഡുകളുടെ നിർമ്മാണത്തിനായി തുക വേണ്ടത്ര ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്നാണ് പരാതി. ന്യൂസ് 18 ഇടുക്കി. കോന്നി മടത്തിൽക്കാവ് പുളിക്കപ്പുത്താലിൽ റോഡ് സൗന്ദര്യവൽക്കരിച്ച് സഞ്ചാരയോഗ്യമാക്കി. റോഡിന്റെ ഇരുവശവും വിശ്രമ കേന്ദ്രവും ഉദ്യാനവും സ്ഥാപിച്ച് റോഡ് നിർമ്മിച്ചതോടെ ഒട്ടേറെ പേരാണ് പ്രഭാത സായാഹ്നങ്ങളിൽ വിശ്രമിക്കാൻ ഇവിടെയെത്തുന്നത്. ഒരു കാലത്ത് മാലിന്യം നിറഞ്ഞ കോന്നി മഠത്തിൽക്കാവ് ഗ്രാമീണ റോഡാണ് സൗന്ദര്യവൽക്കരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. വാഹനയാത്രയ്ക്കും കാൽനടയാത്രയ്ക്കും പുറമെ പ്രഭാത സായാഹ്നവേളകളിൽ ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാൻ പ്രത്യേക ഇരിപ്പിടങ്ങളും ഉദ്യാനങ്ങളും ഒരുക്കിയാണ് റോഡ് സൗന്ദര്യവൽക്കരിച്ചത്. കെ യു ജനീഷ് കുമാർ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് വീതി കൂട്ടിയത്. റോഡ് സഞ്ചാരയോഗ്യമാക്കിയതോടെ വൈകുന്നേരങ്ങളിൽ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനും വിശ്രമിക്കാനും ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടിടുന്ന ഒരു വളരെ മാലിന്യ കൂമ്പാരമായിരുന്നു കോന്നിയുടെ ഒരു മാലിന്യ കൂമ്പാരമായിട്ടുള്ള സ്ഥലമാണ്. രാത്രികൾ കൊണ്ട് ആളുകൾ കൊണ്ടുവന്ന വേസ്റ്റുകൾ ഇവിടെ തട്ടുക, അതിന്നാൻ വരുന്ന മറ്റ് ജീവികൾ, ഇഴജന്തുക്കൾ, ഈ വഴി കൂടെ നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. ഇഴജന്തുക്കളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം സത്യത്തിൽ ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്തൊരു പാർക്കായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ നല്ല സൗകര്യമാണ്. ഇരിക്കാനും വളരെ നല്ല ഒരു ഭാവനാപൂർണമായ ഒരു പദ്ധതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. റോഡിന്റെ ഇരുവശവും സംരക്ഷണവേലി സ്ഥാപിച്ചും ടണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുമാണ് മനോഹരമാക്കിയത്. വീതി കുറഞ്ഞ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേരത്തെ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. മുൻപുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ റോഡിലൂടെ രണ്ട് വാഹനം കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഒരു വാഹനം കടന്നു പോയാൽ മറ്റൊരു വാഹനം തിരികെ പോകണമെങ്കിൽ ഒന്നുകിൽ അങ്ങേ എൻഡിൽ അതല്ലെങ്കിൽ അങ്ങേ എൻഡിൽ പാർക്ക് ചെയ്യേണ്ട സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഏതൊരു വാഹനം വന്നാലും ഈ റോഡ് വഴി കടന്നു പോകുന്നതിനോ യാത്രക്കാർക്ക് യാതൊരു തടസ്സവും കൂടാതെ സുഗമമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളുമായാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പാടശേഖരത്തിന് നടുവിലൂടെയുള്ള റോഡായതിനാൽ സൂര്യാസ്തമയം കാണാനും ആസ്വദിക്കാനും ഇവിടെ എത്തിയാൽ മതി. റോഡ് സൗന്ദര്യവൽക്കരിച്ചതോടെ ഗ്രാമീണ ടൂറിസത്തിന് പ്രാധാന്യവും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോന്നി. മൂന്നാറിൽ പുഴ നവീകരണത്തിന്റെ മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 51 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത്. കഴിഞ്ഞ മഴക്കാലത്തിന് മുന്നോടിയായി മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ ഫലം കണ്ടതോടെയാണ് മൂന്നാംഘട്ട നടപടികൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. 51 ലക്ഷം രൂപ മുടക്കി ചെറു അരുവികൾ, പുഴകൾ, തോടുകൾ പുനർനിർമ്മിക്കുന്നതോടൊപ്പം മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ മുടക്കി പെരിയവാര കവല മുതൽ ആറോ ജംഗ്ഷൻ വരെയാണ് മുതിരപ്പുഴയിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ചത്. ഇത്തവണ ചെക്ക് ഡാമുകൾ കേന്ദ്രീകരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സെക്രട്ടറി അജിത് കുമാർ പറഞ്ഞു. വാർഡുകളിലെ പിന്നെ എല്ലാ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെ മലിനജലം ഒഴിവാക്കാനുള്ള പ്രവൃത്തികളും ഓടകളുടെ വൃത്തിയാക്കൽ, ശുചിയാക്കൽ, തോടുകളുടെ വൃത്തിയാക്കൽ, കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയാക്കൽ എന്നിവയുടെ പ്രവൃത്തികളും നമ്മുടെ ഈ മഴ വരുന്നതിന് മുമ്പുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കാലവർഷത്തിന് മുന്നോടിയായി മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 2 പ്രാവശ്യം മുതിരപ്പുഴയാർ കരകവിഞ്ഞപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വെള്ളം കയറാതിരുന്നത് പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ചുണ്ടത്തും പൊയിലിലും ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്താൻ പഞ്ചായത്ത് ഉത്തരവ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷമാണ് ഉടമകൾക്ക് നിർദ്ദേശം നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവരാണ് സ്ഥലം സന്ദർശിച്ചത്. കോടതിയിൽ നിന്ന് ലഭിച്ച ഇഞ്ചക്ഷൻ ഓർഡറിന്റെ മറവിൽ യൂണിറ്റ് പ്രവർത്തനം നടത്തുന്നുവെന്നായിരുന്നു പരാതി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ സ്വന്തം വീടുകളിൽ പൊങ്കാല അർപ്പിക്കാനാണ് നിർദ്ദേശം. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകളും നടത്തുക. ശനിയാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം. തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെയാണ് പൊങ്കാല ചടങ്ങുകൾ. പണ്ടാര അടുപ്പിൽ മാത്രമേ പൊങ്കാല ഉണ്ടാകൂ. ക്ഷേത്രവളപ്പിലോ പരിസരങ്ങളിലോ പൊങ്കാലയ്ക്ക് അനുമതിയില്ല. ഭക്തർ സ്വന്തം വീട്ടിൽ പൊങ്കാല അർപ്പിക്കണമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:50 പണ്ടാര അടുപ്പിൽ പൊങ്കാല തെളിയിക്കുന്നതാണ്. മറ്റൊരിടത്ത് തന്നെ പൊങ്കാല ഇടുന്നതിന് ഇത്തവണ ട്രസ്റ്റ്
നേതൃത്വം കൊടുത്തിട്ടില്ല. കുത്തിയോട്ട താലപ്പൊലി ഘോഷയാത്രയും പുറത്തെഴുന്നള്ളിപ്പും ആർഭാടം ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി നടത്തും. വൻ ഭക്തജന തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തുള്ളത്. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക കേരളം. തിരുവനന്തപുരം പാലോട് NSS ഹൈസ്കൂളും ഹരിത കേരള മിഷനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റും കൈകോർത്തപ്പോൾ രണ്ട് കമ്പിൽ വിളഞ്ഞത് 150 കിലോ മരച്ചീനി. H165 എന്ന മരച്ചീനിയാണ് 100 മേനി വിളവ് നൽകിയത്. സ്കൂളിന്റെ സമഗ്ര കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിയും വിളവെടുപ്പും. ഹരിത കേരളം മിഷൻ കോർഡിനേറ്റർ GR ഹരി, മുൻ ഹെഡ്മാസ്റ്റർ ഗംഗാധരൻ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കുചേർന്നു. പരപ്പൻ പൊയിൽ ഏദൻസ് പ്രീമിയർ ലീഗിന്റെ മുന്നോടിയായുള്ള താരലേലം വേറിട്ട അനുഭവമായി. ദേശീയ മത്സരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് താരലേലം നടന്നത്. പരപ്പൻപൊയിൽ ഏദൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 7th പ്രീമിയർ ലീഗ് മത്സരങ്ങൾക്കുള്ള താരങ്ങളെയാണ് ലേലത്തിലൂടെ വിളിച്ചെടുത്തത്. പ്രദേശത്തെ 80 കളിക്കാരാണ് ലേലത്തിന് മുന്നോടിയായി രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ലേലത്തിൽ പങ്കെടുക്കുന്ന 8 ടീമുകൾക്കും നിശ്ചിത പോയിന്റുകൾ നൽകി. ഈ പോയിന്റുകൾ അടിസ്ഥാനമാക്കിയാണ് താരങ്ങളെ ലേലത്തിൽ വിളിച്ചെടുത്തത്. 5, 6, 7 തീയതികളിലാണ് ഏദൻസ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. ആ രജിസ്ട്രേഷന്റെ ബേസിസിൽ നമ്മൾ അവരെ വിവിധ കാറ്റഗറി ആയിട്ട് തിരിക്കും. അവരുടെ സ്കില്ല്, അതേപോലെ അവരുടെ പൂർവ്വകാല പെർഫോമൻസ് എല്ലാം മാനദണ്ഡമാക്കിക്കൊണ്ട് ആ കാറ്റഗറിയിൽ നിന്നുമാണ് നമ്മൾ ഇവിടെ ലേലം വിളിക്കുന്നത്. ഒരു ടീമിന് ഒരു നിശ്ചിത പോയിന്റ് കൊടുത്തുകൊണ്ട് ആ പോയിന്റിൽ നിന്നും അവർ അവർക്ക് വേണ്ട എല്ലാ കളിക്കാരെയും എന്ത് ചെയ്യണം, അവർ ടീമിലേക്ക് വിളിച്ചെടുത്തിരിക്കണം. ന്യൂസ് 18 പരപ്പൻപൊയിൽ. ഇന്ധനവില വർധനയ്ക്കെതിരെ കശ്മീരിലേക്ക് സൈക്കിൾ ചവിട്ടി രണ്ട് യുവാക്കൾ. ആലുവയിൽ നിന്നുള്ള MJ അഫ്സലും തിരൂരിൽ നിന്നുള്ള KP അഫ്സലുമാണ് സൈക്കിൾ യാത്ര നടത്തുന്നത്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ കശ്മീരിലേക്ക് സൈക്കിൾ ചവിട്ടിയാണ് ഇവരുടെ പ്രതിഷേധം. 18 ആലുവയിൽ നിന്ന് യാത്ര തിരിച്ച MJ അഫ്സൽ 19 തിരൂരിൽ വെച്ച് KP അഫ്സലിനെ കണ്ടുമുട്ടുന്നത്. മുൻപരിചയമില്ലാത്ത ഇരുവരും പിന്നീട് ഒന്നിച്ച് യാത്ര തുടരുകയായിരുന്നു. സാധാരണക്കാർക്കും ജീവിക്കണ്ടേ, ബൈക്കും ജോലിക്കെല്ലാം പോകുന്ന അങ്ങനത്തെ ഒരു ഇതില് 3500 കിലോമീറ്റർ പെട്രോൾ വില വർധന ഒരു സന്ദേശമായി മുന്നോട്ട് പോകാന്നുള്ള ആ ഒരു ഇതുമായിട്ടാണ് പോകുന്നത്. ഇനി ആ 3500 എന്നുള്ളത് ചിലപ്പോൾ 7000 ആവാം, 10000 ആവാം, 15000 ആവാം. എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത്രയും നമ്മൾ പ്രതീക്ഷിക്കാത്തതിന് കൂടുതലാണ്. 5 മുതൽ രാത്രി 9 വരെയാണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ ലോഡ്ജുകളിൽ താമസിച്ച് രാവിലെ യാത്ര തുടരും. April 15 ശ്രീനഗറിൽ എത്തുകയാണ് ലക്ഷ്യം. തിരികെ കേരളത്തിലേക്കും സൈക്കിളിൽ തന്നെയാണ് വരിക. ദേശീയ പതാകയുമായാണ് KP അഫ്സലിന്റെ യാത്ര. ശ്രീനഗറിൽ ഈ പതാക ഉയർത്തുമെന്നും അഫ്സൽ പറഞ്ഞു. സൈക്കിളിൽ ചെറിയ യാത്രകൾ ഇരുവരും നടത്തിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര യാത്ര ഇതാദ്യമാണ്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ഇടുക്കി പാക്കേജ് പ്രഖ്യാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 10,000 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിക്കുക. ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ജില്ലയുടെ ദീർഘകാല വികസന കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്നതാണ് പാക്കേജ്. വികസനത്തിനായി 10,000 കോടി രൂപയാണ് മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ ഇടുക്കിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, കാർഷിക തോട്ടം മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസം, പാർപ്പിടം, ഗതാഗതം തുടങ്ങിയ മേഖലകളുടെ ഉന്നമനവുമാണ് പാക്കേജ് ലക്ഷ്യമിടുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റോഷി അഗസ്റ്റിൻ MLA അറിയിച്ചു. പ്രത്യുത്പാദനപരമായ മൂലധന നിക്ഷേപവും കൂടി ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിറ്റിക്ക് ആവശ്യമാണെന്നുള്ള നിലയിൽ 10,000 കോടി രൂപ മുതൽമുടക്കേണ്ടി വന്നാൽ അതാണ് അനിവാര്യമെന്നുള്ള വിദഗ്ധ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാക്കേജ് പ്രഖ്യാപിക്കപ്പെടുന്നത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാക്കേജ് പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സമ്മേളനത്തിൽ മന്ത്രിമാരായ ഡോക്ടർ TM തോമസ് ഐസക്, E ചന്ദ്രശേഖരൻ, MM മണി, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ VK രാമചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലെ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പെട്ടിക്കടകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് സ്ഥാപിച്ചിരുന്ന പെട്ടിക്കടകളാണ് അധികൃതരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും വഴിയോരം കയ്യേറി സ്ഥാപിച്ച പെട്ടിക്കടകൾ പൊളിച്ചു നീക്കിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ കടകളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഒഴിപ്പിച്ചത്. വർഷങ്ങളായി സ്ഥാപിച്ചിരുന്ന പലരും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേ ഓർഡറുകൾ കൈപ്പറ്റിയതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് കഴിയുന്നില്ല. നിലവിൽ ചില കടകൾ ഒഴിപ്പിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ഹൈക്കോടതി വിധി അനുസരിച്ചും
അല്ല പിന്നെ മേൽനിർദ്ദേശങ്ങളും അനുസരിച്ച് മൂന്നാറിലെ പുതുതായി ഉള്ള കൈകാര്യങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി റവന്യൂ വകുപ്പും പഞ്ചായത്ത് വകുപ്പും സംയുക്തമായി പോലീസിന്റെയും സഹായത്തോടുകൂടി എന്നാൽ മൂന്നാറിൽ വർഷങ്ങളായി ഉപജീവനത്തിനായി പെട്ടിക്കടകൾ സ്ഥാപിച്ചിരിക്കുന്നവരെ ഒഴിപ്പിക്കുന്നത് ശരിയല്ലെന്നും പ്രശ്നത്തിൽ പഞ്ചായത്ത് ക്രിയാത്മകമായ നടപടി സ്വീകരിക്കണമെന്നും CPI പ്രാദേശിക നേതൃത്വം പറഞ്ഞു. ഈ പെട്ടിക്കടകൾ ഒഴിപ്പിക്കുന്നതിൽ സാധാരണക്കാരായിട്ടുള്ള വിധവകളായും മറ്റു രോഗിയായി കിടക്കുന്ന വ്യക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടിക്കടകളാണ്. ഒരു മനസാക്ഷി പോലും ഇല്ലാതെ നീതിയുക്തമല്ലാതെ ഒഴിപ്പിക്കുന്ന ഈ നടപടി നിർത്തിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഉള്ളത്. സന്ദർശകരുടെ തിരക്കേറുമ്പോൾ പെട്ടിക്കടകൾ പെരുകുന്നത് ട്രാഫിക് കുരുക്ക് വർദ്ധിക്കുവാൻ ഇടയാക്കുന്നുണ്ട്. വാഹനങ്ങൾ നിർത്തുവാനും കഴിയാത്ത സാഹചര്യമാണ്. ഇക്കാര്യം കണക്കിലെടുത്താണ് നടപടി. എന്നാൽ വഴിയോര കച്ചവടം നടത്തി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തി നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വീണ്ടും വാർത്തകളിലേക്ക്. ശരീരം വീർത്ത് ഭാരം വയ്ക്കുന്ന അജ്ഞാത രോഗവുമായി 9 വർഷത്തിലധികം രോഗശയ്യയിൽ. തിരുവനന്തപുരം പാറശാല സ്വദേശി സുരേഷ് കുമാറാണ് 300 കിലോയിൽ അധികം ഭാരവുമായി ദുരിതമനുഭവിക്കുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീടിന് മുന്നിൽ ടർപ്പായ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിലാണ് ചൂടും വെയിലും കൊണ്ട് സുരേഷ് കഴിയുന്നത്. സുരേഷ് ഈ കിടപ്പ് തുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞു. ആദ്യമൊക്കെ ശരീരം സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങിയിരുന്നു. വയറും ശരീരഭാഗങ്ങളും വീർത്ത് വീർത്ത് വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. ഭാര്യ സുജാറാണിയുടെ സഹായമില്ലെങ്കിൽ ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ ഇപ്പോൾ കഴിയില്ല. 9 വർഷം മുൻപ് 41-ാം വയസ്സിലാണ് ശരീരത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. അന്ന് ഭാരം 65 കിലോ മാത്രം. അവർക്ക് എവിടെയെങ്കിലും ചെറിയ ദിവസം പോയിട്ട് വരാം, വൈകുന്നേരം വരാ കൈകാലുകൾക്കൊപ്പം ശരീരത്തെയും ബാധിക്കുന്ന മന്ദരോഗമെന്നായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഫൈലേറിയ എന്ന വിഭാഗത്തിൽപ്പെട്ട രോഗം. തുടർന്നിങ്ങോട്ട് പല ആശുപത്രികളിലും കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ശരീരം ക്രമാതീതമായി വളർന്നതോടെ വീടിനുള്ളിലും കയറാനാകാത്ത അവസ്ഥ. ഒരു വർഷം പട്ടിണി എന്ന് പറഞ്ഞ നാണക്കെടുപ്പം അങ്ങനെ ഞാൻ കടന്നു കഴിഞ്ഞിട്ട് അടുത്തൊരു ആശുപത്രി ജോലിക്ക് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഇന്ന് വരെ അവിടെ ജോലിക്ക് പോയി. സുഖമില്ലെങ്കിൽ അവർ ലീവ് തരും. അങ്ങനെയാണ് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞു പോയത്. പക്ഷെ ഇപ്പൊ അവർക്ക് തീരവായി. വിദ്യാർത്ഥിയായ മകൻ, ഭർത്താവിനെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത ഭാര്യ, കനിവുള്ളവർ നൽകുന്ന സഹായത്തിൽ മാത്രമാണ് ഓരോ ദിവസവും തള്ളിനീക്കുന്നത്. പാലിയേറ്റീവ് കെയറിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ മറ്റുള്ളവർ ഡിസബിലിറ്റിയുടെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും പാലിയേറ്റീവ് കെയറിൽ നിന്നും അവർക്ക് ഇതുവരെ ആരും തന്നെ നൽകിയിട്ടില്ല. ചികിത്സയ്ക്കുള്ള സഹായവും തലചായ്ക്കാനൊരു ഇടവുമാണ് സുരേഷിന്റെ സ്വപ്നം. മകന്റെ പഠനം നിലച്ചു പോകാതിരിക്കാനുള്ള കൈത്താങ്ങും. പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു സഹായവും എത്തിയിട്ടില്ല. ഭവനരഹിതർക്കായി ലൈഫ് മിഷനും പ്രധാനമന്ത്രി ആവാസ് യോജന പോലുള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും 9 വർഷമായി രോഗം ബാധിച്ച് കിടപ്പിലായ സുരേഷ് കുമാറും കുടുംബവും ഇന്നും ഒരു ഷെഡിനുള്ളിൽ തന്നെയാണ്. കണ്ണു തുറക്കുമോ സർക്കാർ സംവിധാനങ്ങൾ. ക്യാമറാമാൻ അനന്തരാമനോടൊപ്പം സജയകുമാർ, ന്യൂസ് 18. നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് നക്സൽ വർഗീസിന്റെ കുടുംബം. 50 ലക്ഷം രൂപയാണ് വർഗീസിന്റെ കുടുംബത്തിന് നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. വർഗീസിന്റേത് പോലീസ് നടത്തിയ കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു. 1970 ഫെബ്രുവരി 18 വർഗീസിനെ തിരുനെല്ലിക്കാട്ടിൽ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന രാമചന്ദ്രൻ നായരുടെ ഏറ്റുപറച്ചിലോടെയാണ് കുടുംബം നീതിക്കും നഷ്ടപരിഹാരത്തിനുമായി കോടതിയെ സമീപിച്ചത്. ഇത് സംബന്ധിച്ച് സർക്കാരിന് നിവേദനം നൽകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. വർഗീസിന്റെ ഇളയ സഹോദരനാണ് സർക്കാരിനെ സമീപിച്ചത്. സെക്രട്ടറിതല പരിശോധനയ്ക്ക് ശേഷം സർക്കാർ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സർക്കാർ തീരുമാനത്തോട് നന്ദിയുണ്ടെന്ന് വർഗീസിന്റെ കുടുംബം പ്രതികരിച്ചു. 10 വർഷത്തിന് മുൻപ് കോടതി മുഖേന ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ പോലീസുകാരനെ ശിക്ഷിക്കാനും ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് സർക്കാർ സമ്മതിച്ചു കഴിഞ്ഞുവെന്ന് CPIML നേതാക്കൾ വ്യക്തമാക്കി. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയതുവഴി നിരവധി ജനാധിപത്യ സമരങ്ങൾക്ക് ഇത് ആത്മവിശ്വാസം പകരുമെന്നും നേതാക്കൾ പറഞ്ഞു. ജനാധിപത്യ സമൂഹത്തിന് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും ഇത് കൂടുതൽ കരുത്ത് പകരും.
വർഗീസിന്റെ മാനന്തവാടി ഒഴുക്കൻമുലയിലെ വീടിന് സമീപമാണ് വർഗീസ് സ്മാരകമുള്ളത്. വർഗീസ് കൊല്ലപ്പെട്ടിട്ട് 51 ആണ്ടുകൾ പിന്നിടുമ്പോഴാണ് കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാരിന്റെ ഈ തീരുമാനം. രതീഷ് വാസ്തവൻ, ന്യൂസ് 18, വയനാട്. കാസർഗോഡ് കാറിൽ കടത്തുന്നതിനിടെ കഞ്ചാവും പണവും പിടികൂടി. ആന്ധ്രാപ്രദേശിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. ചെർക്കള ബദിയടുക്ക റോഡിൽ കെട്ടുംകല്ല് ഭാഗത്ത് വിദ്യാനഗർ CIയും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സംശയാസ്പദമായ നിലയിൽ കാർ കണ്ടത്. സംഭവത്തിൽ ആന്റി നർക്കോട്ടിക് സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കി. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായും പോലീസ് പറഞ്ഞു. കട്ടിപ്പാറ പൂവൻമലയിലെ വ്യാജ ചാരായ നിർമ്മാണ കേന്ദ്രത്തിൽ താമരശ്ശേരി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ചാരായവും വാഷും പിടിച്ചെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ NK ഷാജിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. എക്സൈസ് സംഘം എത്തിയപ്പോഴേക്കും വാറ്റ് സംഘം ഓടി രക്ഷപ്പെട്ടു. പാലായുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇനി KM മാണിയുടെ പ്രതിമയും ഇടം പിടിക്കും. കൊട്ടാരമറ്റം ബസ് ടെർമിനൽ കവാടത്തോട് ചേർന്നാണ് പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. സ്പീക്കർ P ശ്രീരാമകൃഷ്ണനാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താൻ നേതൃത്വം നൽകിയ ആളെക്കൊണ്ട് പ്രതിമ അനാച്ഛാദനം നടത്തിയതിനെ പരിഹസിക്കുകയാണ് UDF. ഏറെ ആഘോഷത്തോടെയായിരുന്നു പാലയുടെ പ്രിയപ്പെട്ട KM മാണിയുടെ പ്രതിമ അനാച്ഛാദന ചടങ്ങ്. യൂത്ത് ഫ്രണ്ടും KM മാണി ഫൗണ്ടേഷനും ചേർന്നാണ് പാലാ കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിന് മുന്നിൽ KM മാണിയുടെ പ്രതിമ സ്ഥാപിച്ചത്. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു. പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിനെ സുഹൃതമായാണ് P ശ്രീരാമകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. KM മാണിയുടെ പ്രത്യേകത അദ്ദേഹം നിലവിലുള്ള ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ പുറകെ പോവുകയല്ല ചെയ്തത്. തൻ്റെതായ ഒരു ഫിലോസഫി രൂപപ്പെടുത്തി, തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്തി, തനിക്കിരിക്കാനുള്ള ഒരു കസേര സ്വയം എടുത്ത് രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ഇരിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് ഞാൻ പറയുന്നത്. അതേസമയം മാണിക്കെതിരായ നിയമസഭയിലെ പ്രക്ഷോഭത്തിൽ കസേര തള്ളിയിട്ട ശ്രീരാമകൃഷ്ണൻ തന്നെ പ്രതിമാ ഉദ്ഘാടനത്തിനെത്തിയത് പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട്. പ്രതിമ സ്റ്റേജിൽ നിന്ന് തള്ളി താഴെയിട്ട് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് VT ബൽറാം ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ മാണി പ്രതിമയും പ്രചാരണ രംഗത്ത് ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18, കോട്ടയം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയ കുഞ്ഞുഞ്ഞു കഥകൾ എന്ന പുസ്തകത്തിന്റെ 3rd പതിപ്പ് പുറത്തിറങ്ങി. ലോക്ഡൌൺ കാലത്തെ അനുഭവങ്ങളാണ് പുസ്തകത്തിന്റെ പ്രമേയം. ഉമ്മൻചാണ്ടിയുടെ മുൻ പ്രസ് സെക്രട്ടറി PT ചാക്കോയുടേതാണ് പുസ്തക രചന. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൊറോണ കാലത്തെ കുഞ്ഞുഞ്ഞു കഥകൾ എന്നാണ് 3rd പതിപ്പിന്റെ പേര്. ലോക്ഡൌൺ കാലത്ത് വീട്ടിൽ കഴിയാൻ നിർബന്ധിതനായ ഉമ്മൻചാണ്ടി സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പേർക്ക് സഹായം എത്തിച്ച സംഭവങ്ങളാണ് പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. ഓരോ കഥയ്ക്കൊപ്പവും ഉമ്മൻചാണ്ടിയുടെ കാരിക്കേച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പങ്കുവച്ച അനുഭവങ്ങൾക്ക് പുറമെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നൽകിയ വിവരങ്ങൾ കൂടി ചേർത്താണ് PT ചാക്കോ പുസ്തകം തയ്യാറാക്കിയത്. അതനുസരിച്ച് ആളുകൾ വിളിക്കാൻ തുടങ്ങി. വിളിക്കുന്നതിന് ഓരോ നമ്പറിടും. നമ്പറിട്ട് അവര് വീണ്ടും രണ്ടാമത് വിളിക്കുമ്പോൾ ആ നമ്പർ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ബുക്ക് മുഴുവൻ നിറഞ്ഞു. രണ്ടാമത്തെ ബുക്ക് വന്നൊരു 4350 ഉണ്ട്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെപ്പം വിളിച്ചാലും ഈ നമ്പർ പറയണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കുഞ്ഞുഞ്ഞു കഥകളുടെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത്. മലയാളത്തിന് പുറമെ തമിഴിലും റഷ്യൻ ഭാഷയിലും പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. പുതിയ പതിപ്പിന്റെ പ്രകാശനം ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ശശി തരൂർ MP നിർവഹിച്ചു. ന്യൂസ് 18, തിരുവനന്തപുരം.